ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോർത്ത് ഫേസ് ആണ്. ഫോർത്ത് ഫേസ് ഓഫ് എ കമ്പൈലർ ദാറ്റ് ഇസ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, വിച്ച് മീൻസ് ദാറ്റ് നമ്മൾക്കിപ്പം ഇരിക്കുന്നത് നമ്മുടെ പാഴ്സ് ട്രീ ആണ്, റൈറ്റ്? ഈ ഒരു പാഴ്സ് ട്രീനെ ഇനി എനിക്ക് എന്താണ് ആക്കേണ്ടത്? ഒരു കോഡ് പരിവത്തിൽ എനിക്കാക്കണം. സോ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷന് നമ്മൾ ചെയ്യുന്നത് ലൈക്ക് ദർ ആർ സെർട്ടൺ റൂൾസ്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതിന് മുൻപ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊഡ്യൂസ്, ഇറ്റ് ഷുഡ് ബി ഈസി ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ദി ടാർഗറ്റ് മെഷീൻ ലാംഗ്വേജ്, റൈറ്റ്? അപ്പം നമുക്ക് സിൻടാക്സ് ട്രീ നമുക്ക് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഡ്യൂറിങ് ദി സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക് അനാലിസിസ്. സോ ഈ ഒരു സംഭവത്തിനെ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് മെഷീനോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദി ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്, റൈറ്റ്? ടി എന്ന് പറയുന്ന വേരിയബിൾസ് യൂസ് ചെയ്യും, 3 അഡ്രസ് കോഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇനീഷ്യലി നമുക്കുണ്ടായിരുന്നത് ID1 = ID2 + ID3 * 60, അല്ലേ? ഈ ഒരു ട്രീയിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഒരു ട്രീയിൽ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അല്ലേ? അതായത് 60 ഞാൻ ഇൻറ്റ് ഓർ ഫ്ലോട്ട് ആക്കി. സോ ഫസ്റ്റ് ലെറ്റ് മീ ടേക്ക് എ T1. ഓക്കെ, T1 എന്താണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ 60 ഞാൻ എൻ്റെ ഇൻ ടു ഫ്ലോട്ട് കൺവേർഷനിൽ കയറ്റി. ഇനി അടുത്ത, അപ്പോൾ ഇത്രയും ഭാഗം, അതായത് എൻ്റെ ഇത്രയും ഭാഗം, ദിസ് മച്ച് ഇസ് മൈ T1. ഇനി അടുത്ത് എൻ്റെ T2 എന്തായിരിക്കും? ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് ID3 * T1. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത്രയും ഭാഗം ഇനി എനിക്ക് T2 ആയി. T3 എങ്ങനെയാണ് ഞാൻ എഴുതുന്നത്? ID2 + ഈ എൻറ്റയർ സാധനം T2. ഇനി ഇത്രയും സംഭവം എന്താണ്? T3 ആണ്. സോ എങ്ങനെയാണ് ഞാൻ T4 എഴുതുന്നത്? T4 അല്ലെങ്കിൽ T4 എന്നല്ല, നമുക്ക് ID1 തന്നെ എഴുതാം. ID1 = T3, റൈറ്റ്? നിങ്ങളിനിവിടെ ശ്രദ്ധിച്ചേ, ഇത് 3 അഡ്രസ് കോഡാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 to 3 ആയിരിക്കും നമ്മളുടെ എലമെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ 1 2 3 അല്ലെങ്കിൽ 1 2 1 2 എന്തുകൊണ്ട്? ഇത് ഫൈനൽ ഇതായതുകൊണ്ട്, ഫൈനൽ ആൻസർ ആയതുകൊണ്ട് മാത്രമാണ്. സോ ഇവിടെ 3 അഡ്രസ് കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 എന്താ പറയുന്ന വേരിയബിൾസിന് കൂടുതൽ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യത്തില്ല. സി 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഓപ്പറൻസ് പെർ ഇൻസ്ട്രക്ഷൻ. സോ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യമേ നമുക്കൊരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഞാൻ എന്താക്കി? ഞാൻ ടോക്കൺസ് ആക്കി. ഈ ഒരു ടോക്കൺസിനെ ഞാൻ പാഴ്സ് ട്രീ ആക്കി. ഈ ഒരു പാഴ്സ് ട്രീനെ ഞാൻ 3 അഡ്രസ് കോഡാക്കി. സോ ദാറ്റ് ഇസ് മൈ ഫോർത്ത് ഫേസ്, ദാറ്റ് ഇസ് ദി ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അടുത്ത ഫേസ് എന്ന് പറയുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ 3 അഡ്രസ് കോഡിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുകയാണ്. വൈ? ഫോർ ഫാസ്റ്റർ എക്സിക്യൂഷൻ ഫോർ ഷോർട്ടർ കോഡ് ആൻഡ് ടാർഗറ്റ് കോഡ് കൺസ്യൂംസ് ലെസർ പവർ. അപ്പം ഞാൻ നേരത്തെ എഴുതിയ ഈ ഒരു കോഡിൽ ഇത്രയും സാധനത്തിൽ എനിക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കിക്കേ. എൻ്റെ T1 എന്താണ്? ഇൻറ്റ് ഫ്ലോട്ട് ഓഫ് 60 ആണ് അല്ലെങ്കിൽ 60.0 ആണ്, റൈറ്റ്? അപ്പോൾ എനിക്കിൻ്റെ T2 ഇങ്ങനെ മാറ്റി എഴുതത്തില്ല. ID3 * 60.0 എനിക്ക് എഴുതത്തില്ലേ? അപ്പം അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു T3 പകരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ID1 വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അതായത് ID1 = എൻ്റെ ID2 + T1. എനിക്ക് എഴുതത്തില്ലേ അങ്ങനെ? സോ ഈ ഒരു സംഭവത്തിന് എനിക്ക് റീഡ്രോ അല്ലെങ്കിൽ റീകോഡ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ എന്താണ് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിന്ന് എന്താണ്, നമുക്ക് ഈ ഒരു ലൈനും ആവശ്യം വരത്തില്ല. നമുക്ക് അതിനുള്ളിൽ തന്നെ ഈ ഒരു സംഭവത്തിനെ ചുരുക്കി തന്നെ നമുക്ക് ഇത്രയും ലൈനിൽ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വി ആർ ഒപ്റ്റിമൈസിങ് ദ കോഡ്. സോ ദാറ്റ് ഇസ് ആർ നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് കോഡ് ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ ഉള്ള കോഡിനെ ചുരുക്കുക. വൈ? ടു ഇംപ്രൂവ് ദ എക്സിക്യൂഷൻ റിസൾട്ട്സ്. അടുത്ത ഫേസ് എന്ന് പറയുന്നത് കോഡ് ജനറേഷൻ ആണ്.
കോഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഒപ്റ്റിമൈസ്ഡ് കോഡിനെ ഇൻപുട്ട് ആക്കിയെടുത്ത് നമ്മളുടെ ടാർഗറ്റ് ലാംഗ്വേജിലോട്ട് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ദർ ക്യാൻ ബി രജിസ്റ്റേഴ്സ് അല്ലെ മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ കാണും. സോ അതിൻ്റെ സെലക്ഷനും അതിൻ്റെ എന്താണ് പറഞ്ഞാൽ പ്രോപ്പർ റൈറ്റിങ്ങും ഒക്കെ വരുന്നതാണ് നമ്മളുടെ കോഡ് ജനറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഫേസിൽ. സോ നമ്മൾക്കറിയാം നമ്മൾ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്, നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു എന്താ പൊസിഷൻ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ഇതായിരുന്നു നമ്മളുടെ ഇനീഷ്യൽ ഈക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഷോർട്ടാക്കി ഈ ഒരു രണ്ട് സ്റ്റെപ്പിൽ നമ്മൾ കൺവേർട്ട് ചെയ്തായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ നോക്കിക്ക് ഈ ഒരു കോഡ് ജനറേഷൻ്റെ സമയത്ത് ഇതാണ് നമ്മളുടെ ഒരു സാമ്പിൾ കോഡ് എന്ന് പറയുന്നത്. ഒരു അസംബ്ലി ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മെമ്മറീസ് അലോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ രജിസ്റ്റേഴ്സ് നമ്മളിവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. എൻ്റെ ID 3, ID 2 ആൻഡ് ID 1. എൻ്റെ രജിസ്റ്റർ 2 R2 ഞാൻ എൻ്റെ ID 3 വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്, ലോഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിലോട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ് എൻ്റെ ഫ്ലോട്ട് വാല്യൂ. എന്താണ് ഇത്? ഫ്ലോട്ട് വാല്യൂ ആണ് നമ്മൾ ആ കൺവേർട്ട് ചെയ്ത ഫ്ലോട്ട് വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ID 3 × 60.0. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തു. ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത്, എൻ്റെ അടുത്ത R1 ഞാൻ രജിസ്റ്റർ 1 എൻ്റെ ID 2 വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്യണം, ID 2. ഓക്കെ, അപ്പം ഇത്രയും എത്തി, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അപ്പോൾ ID 2 ഞാൻ എൻ്റെ വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത് എന്താ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട, അഡീഷൻ ഓപ്പറേഷനാണ്. ആഡ് R1 and R2, അതായത് ഈ ഒരു സംഭവം ഇതിനെയും കൂടെ ആഡ് ചെയ്യണം. ഫൈനലി നമുക്ക് എന്താണ് കിട്ടുന്നത്, ID 2 + ID 3 * 60.0. ഇത്രയും നമുക്കിവിടെ കിട്ടി, റൈറ്റ്. ഇനി എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഇതിനെ ID 1 സ്റ്റോർ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഒരു എന്താ എൻ്റെ ഒരു വേരിയബിൾ ID 1 എടുക്കുന്നു, അതിന് ഈ ഒരു R1 കണ്ടൻറ്റ് ഞാൻ ID 1 സ്റ്റോർ ചെയ്യുന്നു. നിങ്ങൾ ഐ തിങ്ക്സ് യു ആർ ഫെമിലിയർ വിത്ത് ദി അസംബ്ലി ഓപ്പറേഷൻസ്, അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഫെമിലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബേസിക്കലി ഇവിടെ LDF, എന്തുകൊണ്ടാണ് F എന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോയിൻറ്സ് ആയതുകൊണ്ടാണ് നമ്മൾ F എന്ന് പറയുന്നത്. LD എന്ന് പറയുന്നത് ലോഡ് ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ID 3 വാല്യൂവിനെ R2 ഇടുന്നതാണ് ഈ ഒരു ലോഡ് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. MULF എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഈ ഒരു വാല്യൂവിൽ അതിലോട്ട് ഈ ഒരു വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെയും സെയിം കാര്യമാണ്. അഡീഷൻ എന്ന് പറയുമ്പോൾ ഈ R1 ഫസ്റ്റ് കൊടുത്തേക്കുന്ന എലമെൻറ്റിനകത്താണ് എപ്പോഴും സ്റ്റോറിംഗ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് കൊടുത്തേക്കുന്ന വാല്യൂ ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ അത് ശ്രദ്ധിക്കുക. അപ്പം R1 R2 എന്ന് പറയുമ്പോഴത്തേനും R2 വാല്യൂ R1 ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഡെസ്റ്റിനേഷൻ, റൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എന്താ കമ്പൈലറിൻ്റെ ഫേസസിൽ പറയുന്നത്. സോ കോഡ് ജനറേഷനിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇപ്പം കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു പോയൊരു ടേമാണ് സിമ്പിൾ ടേബിൾ എന്ന്. സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് വേരിയബിൾ നെയിംസിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ടേബിളാണ്. സോ ഈ വേരിയബിൾ നെയിംസ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടേബിളിൽ ഞാൻ എൻ്റെ സിമ്പിളിനെ എവിടെയാണ് സ്റ്റോർ ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട്സ് അല്ലേ. നമുക്ക് ആട്രിബ്യൂട്ട്സിൻ്റെ നമ്പർ നമ്മൾ ഓർക്കുന്നുണ്ടോ, ID, 1 എന്ന് പറയുമ്പം ഈ 1 എന്ന് പറയുന്നത് ഈ ഒരു ID, ഈ ഒരു ഐഡൻറ്റിഫയറിനെ സിമ്പിൾ ടേബിളിൽ പോയിൻറ്റ് ചെയ്യുന്ന സാധനമായിരുന്നു. സിമ്പിൾ ടേബിളിൽ യൂഷ്വലി നമുക്ക് വേരിയബിൾ നെയിംസും അതിൻ്റെ നമ്പേഴ്സും മാത്രമല്ല ഉണ്ടായിരിക്കുക. വിൽ ഹാവ് ടൈപ്പ്, വിൽ ഹാവ് സ്കോപ്പ്. സോ നിങ്ങൾ ഏതൊരു സിമ്പിൾ ടേബിൾ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ്, ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെ, പ്രൊസീജിയറിൻ്റെ നെയിം, ആർഗ്യുമെൻറ്റ്സ്, മെത്തേഡ്സ് ഓഫ് പാസിങ് ഈച്ച് ആർഗ്യുമെൻറ്റ്, ടൈപ്പ് റിട്ടേൺ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ആ ഒരു ടേബിളിനകത്ത് കാണും. ബേസിക്കലി അതൊരു ഡേറ്റാ സ്ട്രക്ചറാണ്, നമ്മളുടെ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഡേറ്റാ സ്ട്രക്ചറാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേരിയബിൾസിൻ്റെ അഡീഷണൽ ഡേറ്റയും കൂടെ സിമ്പിൾ ടേബിൾ നമ്മൾ സ്റ്റോർ ചെയ്യും. നേരത്തെ നമ്മൾ കമ്പൈലർ ഡിസൈൻ പറഞ്ഞപ്പോഴത്തേനും, ഫേസസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും, കമ്പൈലറിനെ ഡിഫൈൻ ചെയ്തപ്പോഴത്തേനും ഒക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവമാണ് എറർ ഡിറ്റക്ഷൻ അല്ലേ. ഓരോ ഫേസും എറേഴ്സിനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എറർ ഡിറ്റക്ഷനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ നമ്മൾ അവിടെ കമ്പൈലേഷനിൽ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. സോ ആ ഒരു എറർ വരുമ്പോഴത്തേനും, ഫസ്റ്റ് എറർ നമ്മൾ എന്താ ഡിറ്റർമൈൻ ചെയ്യുമ്പോഴത്തേനും കമ്പൈലർ സ്റ്റോപ്പ് ചെയ്യും. സോ കമ്പൈലർ സ്റ്റോപ്പ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേർദറായിട്ട് അതിനെ എന്നാണ് പറയുന്നത് അതിനെ നമ്മൾക്ക് ഈ എക്സിക്യൂട്ട് ചെയ്ത് പോകേണ്ട ആവശ്യം ഇല്ല.
ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കുന്നതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ലെക്സിക്കൽ അനാലൈസറിന് മുൻപ് നമ്മൾ വി ആർ ഹാവിങ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമാണുള്ളത്, നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൻ്റെ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ് നമുക്ക് ആദ്യമുള്ളത്. അതായത് പൊസിഷൻ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻ ടു 60. ഇതിനെ ഞാൻ ലെക്സിക്കൽ അനാലൈസറിന് കൊടുത്ത് സെറ്റ് ഓഫ് ടോക്കൺസ് ആക്കി. ഈ ഒരു സെറ്റ് ഓഫ് ടോക്കൺസിനെ ഞാൻ എൻ്റെ സിൻടാക്സ് അനലൈസറിന് കൊടുക്കുന്നു, എനിക്കൊരു പാഴ്സ് ട്രീ കിട്ടുന്നു. ഈ സെമാൻറ്റിക് അനലൈസറിന് ഇതേ പാഴ്സ് ട്രീ കൊടുക്കുന്നു. ഇതിൽ ഞാൻ സിമാൻറ്റിക്കലി കറക്റ്റായിട്ടുള്ള പാഴ്സ് ട്രീ എനിക്ക് കിട്ടുന്നു. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിൽ എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 3 അഡ്രസ് കോഡാണ് ഇവിടെ കിട്ടുന്നത്. കോഡ് ഒപ്റ്റിമൈസറിൽ ഇടുമ്പോഴത്തേനും എനിക്ക് ഒപ്റ്റിമൈസ്ഡ് 3 അഡ്രസ് കോഡാണ് ഇവിടെ കിട്ടുന്നത്. 3 അഡ്രസ് കോഡ് ആൻഡ് കോഡ് ജനറേറ്റർ വഴി ഐ എം ഗെറ്റിംഗ് മൈ ഫൈനൽ ഔട്ട്പുട്ട്. ദാറ്റ് ഇസ് മൈ അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ എൻ്റെ മെഷീൻ ലാംഗ്വേജ്, എൻ്റെ ടാർഗറ്റ് ലാംഗ്വേജ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോ ഫേസിൻ്റെയും ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം.